മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. നാട്ടിലിറങ്ങി പള്ളി തകർത്തു. മാമലക്കണ്ടം എളംപ്ലാശ്ശേരി അഞ്ചുകുടിയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഒരാഴ്ചയായി ഈ ഭാഗത്ത് തമ്പടിച്ചിരുന്ന കാട്ടാനകൾ പുലർച്ചെയാണ് പള്ളി തകർത്തത്. അനുബന്ധമായി ഉണ്ടായിരുന്ന ടോയ്ലറ്റും സെമിത്തേരിയും കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. ഫെൻസിംഗ് സംവിധാനത്തിന്റെ അപര്യാപ്തത മൂലം പ്രദേശത്ത് കാട്ടാന ശല്യം കൂടുതലാണ്. പള്ളിയോട് ചേർന്നുള്ള ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വലിയ ആശങ്കയിലാണ്. കാട്ടാനകൾ എപ്പോ വേണമെങ്കിലും അടുത്തെത്താമെന്ന ഭയത്തോടെയാണ് ഓരോ വീട്ടുകാരും ഇവിടെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ ആളുകളെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്ന തരത്തിൽ പള്ളി തകർത്തിരിക്കുന്നത്. 20 ആനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. വീടിന് പുറത്തിറങ്ങാനോ കുട്ടികളെ സ്കൂളിൽ അയക്കാനോ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പഠിക്കുന്നതിനോ ജോലിക്കോ ഒന്നിനും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. സുഭിക്ഷ തന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിൻ്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേ വന്ന ആള് വന്നു. ദേ ഇതാണ് ബോ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞേ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാൾ പറയണേ. ഓ, ആഫ്രിക്കൻ എന്ന് പറഞ്ഞതാണ് വെല്ലുവിളിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ടെന്നു വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ജീവിയെ കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താണെന്നുള്ളത് പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവമായിട്ടുള്ള എന്നാൽ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പോൾ ഇയാൾ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവർ ആ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കളി മാറും. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ.